കഥയുടെ പേരാണ് അൻസർമക്കേടിൻ്റെ ഫലം. മുറ്റത്തെ മാവിൽ കൊമ്പിലാണ് കുഞ്ഞിത്തത്തയുടെ താമസം. ചുവന്നകും പച്ചയുടുപ്പിട്ട ഒരു സുന്ദരിയാണ് കുഞ്ഞിത്തത്ത. മരത്തിന്ന് തത്തി തത്തി നടക്കുന്നതാണ് നല്ല രസമാണ്. അടുത്ത മരത്തിലേക്ക് പറക്കാൻ അവൾക്ക് വലിയ ആഗ്രഹമാണ്. പറഞ്ഞിട്ടെന്ത്, ചിറക് പൂർണ്ണമായി വളർന്നിട്ടില്ലല്ലോ. നേരം വെളുത്താൽ കുഞ്ഞിത്തത്തെ തനിച്ചാക്കി അമ്മ തത്തേരെ തേടാൻ പോകും. പിന്നെ വൈകുന്നേരമാണ് വരിക. പോകുമ്പോൾ അമ്മ തത്ത കുഞ്ഞിത്തത്തെ ഓർമ്മിപ്പിക്കും, മോളെ ദൂരേക്കൊന്നും പോകരുത്, ശുദ്ധം ചത്തുടക്കളാൻ ഞാൻ വരുന്നവരെ കൂട്ടിൽ തന്നെ ഇരിക്കണം. അത് കേട്ട് കുഞ്ഞിത്തത്ത തലയാട്ടും. അങ്ങനെ ഒരു നാൾ അമ്മ തത്ത പോയ തക്കം നോക്കി കുഞ്ഞിത്തത്ത മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി. കുഞ്ഞിത്തത്ത ചുറ്റും നോക്കി, ആരുമില്ല, അമ്മ തിരിച്ചു വരും മുമ്പ് കൂട്ടിൽ കയറാമല്ലോ എന്നൊക്കെ കുഞ്ഞിത്തത്ത വിചാരിച്ച് മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗമയോടെ നടക്കാൻ തുടങ്ങി. ഇതെല്ലാം ഒരു പാണ്ഡൻ പൂച്ച കാണുന്നുണ്ടായിരുന്നു. കുറേ നാളായി അവൻ മരക്കൊമ്പത്ത് കാണുന്നു. ഇതാ ഇപ്പോൾ ആ അവസരം മുമ്പിൽ നിൽക്കുന്നു. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ വൈകിക്കൂട, പാണ്ഡൻ വിചാരിച്ചു. പാവം കുഞ്ഞിത്തത്ത, കുഞ്ഞിത്തത്തയുണ്ടോ ഇതൊക്കെ അറിയുന്നു. അവൻ മുറ്റത്തെ അരിമണികൾ പെറുക്കി പെറുക്കി ചാടിച്ച് നടക്കുകയാണവൻ. ഇതെല്ലാം ഒരു പാണ്ഡൻ പൂച്ച കാണുന്നുണ്ടായിരുന്നു. കുറേ നാളായി അവൻ മരക്കൊമ്പത്ത് കാണുന്നു. ഇതാ ഇപ്പോൾ അവസരം മുമ്പിൽ നിൽക്കുന്നു. ഇനി ഒരു നിമിഷം വെള്ളം ഇവിടെ നിൽക്കാൻ വൈകിക്കൂട, പാണ്ഡൻ വിചാരിച്ചു. പാവം കുഞ്ഞിത്തത്ത, കുഞ്ഞിത്തത്തയുണ്ടോ ഇതൊക്കെ അറിയുന്നു. അവൻ മുറ്റത്തെ അരിമണികൾ പെറുക്കി പെറുക്കി ചാടി ചാടി നടക്കുകയാണ് അവൻ. ഇത് അപ്പോഴാണ് പതിയിരുന്ന പാണ്ഡൻ പൂച്ച കുഞ്ഞിത്തത്തേൻ്റെ മേലിൽ കിട്ടി ചാടി വീണത്. ഹായ് കുഞ്ഞിത്തത്തെ കൈ കിട്ടി, കുഞ്ഞിത്തത്തെ കൈ കിട്ടി, പാണ്ഡൻ സന്തോഷിച്ചു. അപ്പോഴാണ് ദൂരെ നിന്ന് പറന്നു വന്ന അമ്മ തത്ത. പാണ്ഡൻ കിട്ടി ഓനൊരു കുത്ത്. പേടിച്ചു പോയ പാണ്ഡൻ കുഞ്ഞിത്തത്തെ വിട്ട് എവിടേക്കോ ഓടി പറഞ്ഞു. ഈ കഥയിൽ അമ്മ പാണ്ഡൻ്റെ പീടിയിൽ നിന്ന് വെട്ട കുഞ്ഞിത്തത്ത അമ്മത്തത്തേൻ്റെ മേലിൽ ചാട് പിടിച്ച് കണ്ണ്. അമ്മ കൃത്യസമയത്ത് വന്നില്ലെങ്കിൽ അമ്മ പറയുന്നത് അതിൻ്റെ ഫലം കുഞ്ഞിത്തത്തക്ക് കിട്ടി. ഇനി മുതൽ അമ്മത്തത്ത പറയുന്നത് കുഞ്ഞിത്തത്തെ അനുസരിച്ചേ ഉള്ളൂ. ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലായി? മുതിർന്നവർ പറഞ്ഞത് അനുസരിക്കണം. താങ്ക് യു.